മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിൽ കപ്പലിടിച്ച് അപകടം. 7 തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നീണ്ടകരയിൽ നിന്നും 11.5 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം. കപ്പലിടിച്ചതിനെ തുടർന്ന് പൊട്ടലുണ്ടായ വള്ളത്തിൽ വെള്ളം കയറി. വെള്ളം കോരിക്കളഞ്ഞുകൊണ്ടാണ് തൊഴിലാളികൾ തീരത്തേക്ക് എത്തിയത്. തീരത്ത് എത്തിയപ്പോഴും വള്ളം പൂർണ്ണമായും തകർന്നു. മത്സ്യബന്ധനത്തിന് പോയ 7 തൊഴിലാളികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇവർ യാത്ര ചെയ്ത വള്ളത്തിൽ കപ്പൽച്ചാലിന് സമീപം വെച്ച് കപ്പൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 സംഭവം. നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയ മഞ്ഞുമാതാ നിയോ എന്ന വള്ളത്തിലാണ് കപ്പലിടിച്ചത്. രാത്രി 9:30 11.5 നോട്ടിക്കൽ മൈൽ അകലെ ശക്തമായ മഴയും കാറ്റുമുണ്ടായി. ഈ സമയം വള്ളം നിർത്തിയിട്ടു. ശക്തമായി മഴ തുടരുന്ന സമയത്താണ് വള്ളത്തിൽ കപ്പലിടിച്ചതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. 5:30 ഞങ്ങൾ ഇവിടെ നിന്ന് വെള്ളം ഓടി പോയി, പണിക്കണക്കായിട്ട് പോയി. പണിക്കണക്കായിട്ട് പോയപ്പോൾ ഒരു 11:30 നാട്ടിക്കല്ലിൽ വെച്ച് ഈ കോളാറ് പിടികിട്ടി ഞങ്ങൾക്ക്. മഴയും കാറ്റുമായിട്ട് പിടികിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ കിടന്ന്, ഇഞ്ചിനെ നിർത്തിയിട്ടുണ്ട് അവിടെ കിടന്ന്. മഴയത്ത് ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് ഒക്കത്തില്ല. ടാപ്പർ തുറന്നു വരെ നോക്കാൻ ഒക്കില്ല. ആ ടൈമിലാണ് ഈ കപ്പലൊന്ന് ഇടിച്ചിട്ട് പോയി കേട്ടോ. ഞങ്ങൾ വള്ളത്തെ അങ്ങനെ വള്ളം തകർന്ന് കീഴോട്ട് പോയിരുന്ന സമയത്താണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 11:30 നാട്ടിക്കലിന് 96 കോമ്പസെമ്പറിലാണ് ഞങ്ങൾ ഓട് വന്നത്. കിടക്കി ഒച്ചിച്ച് ഒന്ന് നോക്കാൻ വരാം, മഴയത്ത് ഒത്തില്ല ഞങ്ങൾക്ക്. 11:30 നാട്ടിക്കലിന് 96 കാമ്പസെമ്പർ നീണ്ടവരെ ഞങ്ങൾക്ക് വരാനായിട്ട് ആ ലെവലിലാണ് ഓടി കയറി ഈ വള്ളത്തെ തുണ്ട് വള്ളത്തെ ഞങ്ങൾ കൊണ്ട് ഇവിടെ കൊണ്ട് കയറി. പിന്നെ ഒരു പൊടി വള്ളക്കാരൻ ഞങ്ങൾ ലൈറ്റ് അടിച്ചെന്നാണ് ഇങ്ങോട്ട് വന്ന് കയറിയത്. മൈക്കിൾ, സ്റ്റീഫൻ, ജോസഫ്, മജോ, ജിജിൻ, സ്റ്റാലിൻ, അന്തോണിയപ്പൻ എന്നിവരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ. വള്ളത്തിന്റെ മുൻഭാഗത്താണ് കപ്പലിടിച്ചത്. തുടർന്ന് വള്ളത്തിൽ പൊട്ടലുണ്ടായി, വെള്ളം കയറി. തുടർന്ന് തൊഴിലാളികൾ തീരത്തേക്ക് വള്ളം ഓടിക്കുകയായിരുന്നു. വള്ളം പൊട്ടി വള്ളത്തിനകത്തേക്ക് വെള്ളം കയറി തുടങ്ങിയതോടെ തൊഴിലാളികൾ വെള്ളം കോരിക്കളഞ്ഞു. രാത്രി 12:00 നീണ്ടകര തീരത്ത് വള്ളമെത്തി. അപ്പോഴേക്കും വള്ളം പൂർണ്ണമായും തകർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ ചവറ.